ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ അർജുൻ്റെ വീഡിയോമായി ഉണ്ടാകും. വരുന്നത് ഏകദേശം 10 ദിവസമായി നമ്മൾ അർജുനെ കാണാനായിട്ട്. എല്ലാവർക്കും അറിയാം ഇപ്പോൾ കർണാടകയിലെ വൻ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയുണ്ട്. ഇന്നലെ അർജുൻ്റെ ലോറിയുടെ കയറിൻ്റെ വിഭാഗവും കിട്ടിയെന്നായിരുന്നു ഇന്നലെ വാർത്തയിൽ നമ്മളെല്ലാവരും കേട്ടിരുന്നത്. ഇന്നിപ്പോൾ തെരച്ചിൻ്റെ അടിയിൽ അടിയൊരുക്കുകാരനും തെരച്ചിൽ പൂർണ്ണമായി ചെയ്യാൻ കഴിയുന്നില്ല എന്നായിരുന്നു ഇന്നലെ നമ്മൾ വാർത്തകയിൽ കേട്ടത്. ഇന്നിപ്പോൾ ഐബോർഡ് എന്ന സിസ്റ്റം ഉപയോഗിച്ച് 20 മീറ്റർ ചളിയിലൂടെ നോക്കാൻ കഴിയുമെന്നായിരുന്നു ഇപ്പോൾ വാർത്തയിൽ പറയുന്നത്. ഇപ്പോൾ വരുന്ന വാർത്തയിൽ പറയുന്ന ഗംഗ നദിയിലെ അടിയിലുള്ള ലോറി അർജുൻ്റെ ആണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ബൗദ്ധിക സംഘം അത് സ്ഥിരീകരിച്ചതായി പറയുന്നു. ഇപ്പോൾ നിൽക്കുന്ന പുഴയുടെ തീരത്ത് നല്ല അടിയൊഴുക്ക് കാരണമാണ് തേച്ച് നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് വരുന്നത്. കാരണം അവിടെ അപകട നിലയായി വരുന്നതായി നാവികസേന സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടത്. അർജുനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഐബോൾ സിസ്റ്റം എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലുള്ള തുരങ്കം, പിന്നെ അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട് മണ്ണിടിച്ചൽ അയിൽപ്പെട്ടവരെല്ലാം രക്ഷപ്പെടുത്താനുള്ള ഒരു സിസ്റ്റമാണ് ഐബോൾ സിസ്റ്റം വരുന്നത്. അതിൻ്റെ പേരാണ് ഡ്രോൺ. ഐബോൾ സിസ്റ്റം ഡ്രോണാണ്. കാരണം ക്യാമറക്കുള്ളിൽ അതിൻ്റെ എല്ലാം നിരീക്ഷണം എല്ലാം കാണുന്നതാണ്. ഇപ്പോൾ വരുന്ന വാർത്ത ഇങ്ങനെ പുഴയിലെ പരിശോധന നിർത്തിവെച്ചും എന്നാണ് അറിയുന്നത്. കാരണം അടിയൊഴുക്ക് കാരണം നാവികസേനയുടെ ജീവൻ പണയം വെച്ച് അവർ നടത്തി കൊണ്ടായിരുന്നു ഇതുവരെ ചെയ്ത്. ഇപ്പോൾ കൂടെ ആയതുകൊണ്ട് മാത്രം നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഏതായാലും അടുത്ത ദിവസം നമ്മുടെ അർജുനെ തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അർജുൻ്റെ ലോറി അടക്കം എല്ലാം തിരിച്ചെടുക്കണമെന്നാണ് കേൾക്കുന്നത്. പിന്നെ അർജുൻ്റെ ലോറിയുണ്ടായിരുന്ന ചെറിയ തടിമരങ്ങളെല്ലാം ഇപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ കിട്ടിയ വിവരം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് കേട്ടിരുന്നു. ഏതായാലും അർജുനെയും അർജുൻ്റെ കുടുംബത്തെയും എത്തിപ്പെട്ടെന്ന് ശ്രമം കൊടുക്കട്ടെ. കാരണം അർജുൻ എത്തിപ്പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എൻ്റെ സഭയായാലും വീഡിയോ പുറത്തു നിന്ന് ആര് കണ്ടാലും പോലെ എല്ലാവരും അർജുൻ തിരികെ വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അർജുനെ എത്ര പെട്ടെന്ന് ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ആക്കി സപ്പോർട്ട് ചെയ്യാം. കാരണം അർജുൻ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അതിനുവേണ്ടി എല്ലാവരും അർജുന് വേണ്ടി പ്രാർത്ഥിക്കുക. അർജുനൊന്നും സംഭവിക്കാതെ നമ്മുടെ കേരളക്കരയിലേക്ക് തിരിച്ചു ഒരു അത്ഭുത മനുഷ്യനെ പോലെ വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും അർജുനെ ഉൾപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു.